Hi friends, ellavarkum nammude puthiya oru video ilekku swagatham. Oru adipoli beef curry aanu to innathe nammude recipe. Appo adu engenaanu undakkanu nokkam. Aadhyam adilekku venda items aadhyam ready aakki vekkanam. Nammal masalagal okke ille adu pachakkan idanathu. Appo items okke nammal ready aakki vekka. Pinne thakkali venam, pinne cherri ulli thalikkan aavashyullathu, pinne savolin cherri ullin koodittu korchu namukku aavashyullu to. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മളൊരു കുക്കർ എടുക്കുക. അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കണം കേട്ടോ. നെയ്യ് കുറവുള്ള ഇറച്ചിയായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ കൂടുതൽ ഒഴിച്ചത്. അതിലേക്ക് നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് സവോളയും ഉള്ളിയും കൂടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുക. സവോളയും ചെറിയ ഉള്ളിയും കൂടി നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം തക്കാളി പിന്നെ വേപ്പില പച്ചമുളകും കൂടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി നമുക്ക് അതിലിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ജീരകം, തക്കോലം, പിന്നെ കരയാമ്പൂ, ഏലക്ക, പിന്നെ വഴനയില, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇല്ലേ, നമ്മൾ പൊടിച്ച് ചേർക്കുന്നതിന് പകരം എല്ലാതും കൂടി പച്ചയ്ക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് നമ്മുടെ ഇറച്ചിയിലൊക്കെ ഇടണ മല്ലിപ്പൊടി ഒരു 2-3 സ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന്. പിന്നെ മഞ്ഞൾപ്പൊടി, അതെല്ലാതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നമ്മൾ ഇറച്ചിയും മസാലകളൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് മാത്രം വെള്ളമൊഴിച്ചിട്ട് വളരെ കുറച്ച് വെള്ളമൊഴിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെക്കാം. ഞാനിവിടെ ഒരു 10 വിസിലാണ് വെക്കാറ് കേട്ടോ കുക്കറിൽ. അപ്പോൾ നമ്മുടെ ഇത് ആവിയൊക്കെ ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. ബീഫൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് റെഡിയാക്കാം. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും നമ്മുടെ കറിവേപ്പിലും കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നല്ല മൂത്ത സ്മെല്ല് വരണ വരെ നമ്മളിത് മൂപ്പിക്കണം കേട്ടോ. നമ്മൾ താളിച്ചിട്ട് ഇറച്ചിക്കറിയിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ് കേട്ടോ. അത് ഒഴിച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.